എല്ലാവർക്കും നല്ല നമസ്കാരം. ഇത് അസ്ലമോയം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് നമ്മൾ ആരുടെ കൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. നമ്മളെന്നാൽ ഈ എപ്പിസോഡിൽ പറയുന്നത് നമുക്ക് അങ്ങനത്തെ ഒരു ചങ്ങാതിനെ കിട്ടി. പടച്ചവൻ്റെ ദുനിയാവ് കാണാൻ വേണ്ടി പുറപ്പെട്ടിറങ്ങിയ ഒരു യാത്ര പിരാന്തനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ആ പിരാന്തൻ്റെ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ യാത്ര ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ചങ്ങായിനെ കിട്ടുക എന്നുള്ള കടമ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് മുമ്പ് യാത്രക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിനെ കുറേ കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതിലൊന്നാമത്തതാണ് ഭയം, പേടി. എന്തിനാണ് പേടിക്കുന്നത് അല്ലേ? നമ്മൾ പറയാറുണ്ട്, നമ്മളേതോ ഒരു സിനിമയിൽ രാത്രി ബിഗ് ബിയിലായിട്ടൊരു ഫിലിമിൽ ഇങ്ങനെ പറയുന്നുണ്ട്, രാത്രിയുള്ള മനുഷ്യന്മാരനല്ല രാവിലെയുള്ളൂ, അല്ലെങ്കിൽ രാവിലെയുള്ള മനുഷ്യന്മാർ തന്നെയാണല്ലോ രാത്രിയുള്ളത്. എന്നിരുന്നാലും പല സ്ഥലങ്ങളിലൊക്കെ ഭയത്തോടെ തന്നെയാണ് നമ്മൾ പോകേണ്ടത്. പക്ഷേ അമിതമായ ഭയം നമ്മുടെ പല യാത്രകളിൽ നിന്നും നമ്മളെ മുടക്കും. എൻ്റെ അനുഭവത്തിലൊക്കെ നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പലരും പറഞ്ഞ് പേടിപ്പിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും, ഇവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. അത് ചിലപ്പോൾ അസൂയൊക്കെ കൊണ്ടായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഭയത്തിനെ കൊണ്ടൊന്നും നിങ്ങളെ ആ യാത്രയെയോ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന വിഷയത്തെയോ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തെയോ മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഭയം എന്നുള്ള സംഭവം നല്ലെടുത്ത് മാറ്റുക. എന്നിട്ട് പടച്ചോൻ്റെ ദുനിയാവിൽ കൂടി ഒരൊറ്റ പോക്കം പോയി കഴിഞ്ഞാൽ സംഭവം എന്ന് വെച്ചാൽ കളറാവും. അതിൽ നിങ്ങൾ വണ്ടി എടുത്ത് പോവാം, നടന്നിട്ട് പോവാം, ബൈക്കിൽ പോവാം, അങ്ങനെയുള്ള ഒരുപാട് പേര് യാത്ര പോകുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഭയത്തിൽ നിന്ന് ആദ്യം നിങ്ങളെ മാറ്റേണ്ടത്. ഭയം എന്നുള്ളത് ഒരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല എന്നാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത് ആത്മവിശ്വാസമാണ്. നമ്മുടെ മനസ്സിന് നല്ല വിശ്വാസം കൊടുക്കണം. ഏത് സാഹചര്യത്തെയും എനിക്ക് നേരിടാൻ കഴിയും. ഞാൻ എവിടെ യാത്ര ചെയ്ത് കഴിഞ്ഞാലും ആ യാത്രയുടെ വിജയം എൻ്റെ ആത്മവിശ്വാസം കൊണ്ടാണ്, എനിക്ക് പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. ഞാൻ ഒറ്റയ്ക്ക് ഡൽഹിയിൽ പോയ സമയത്ത്, ഉത്തരേന്ത്യയിൽ ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത്, ആ ഭാഷയറിയില്ല, നാടറിയില്ല, അങ്ങനെയുള്ള സമയത്ത് ഒറ്റയ്ക്ക് ബൈക്ക് എടുത്തിട്ട് ഡിസംബറിൽ ജനുവരി മാസമൊക്കെ -15 ഡിഗ്രി മണാലിയിലേക്കുള്ള സമയത്ത് ബൈക്കെടുത്ത് ചുമ്മാ അങ്ങ് പോകാൻ വേണ്ടി പിരാന്ത് വന്നപ്പോൾ പലരും എന്നോട് പറഞ്ഞു, അവിടെ അങ്ങനെയുണ്ടാവും, മൂക്കിൽ നിന്ന് ചോര വരും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് ആശ്വാസം വന്നതില്ലേ, ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം ഞാൻ എന്തെന്ന് വേണം കട്ടക്ക, അതിലൊന്നും ഒരു സംശയമില്ല എന്നുള്ള മനസ്സിൽ ഇങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാലേ മനസ്സും ശരീരവും കൂടെ നിന്ന് നടത്തിത്തരും നിങ്ങൾക്ക്. അതുകൊണ്ട് യാത്രയ്ക്ക് പോകുമ്പോൾ ആത്മവിശ്വാസം കട്ടക്കങ്ങ് ആയിക്കോളും, അപ്പോൾ സംഭവം കളറാകും. മൂന്നാമത്തെ കാര്യം ആസൂത്രണമാണ്. ഈ ആസൂത്രണത്തെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ആസൂത്രണത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഈ യാത്രയുടെ വിജയവും പരാജയവും ഒക്കെ നിശ്ചയിക്കുന്നത് നമ്മളാണ്. നമ്മുടെ ഓരോരോ കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഈ വിജയം വരുന്നത് അല്ലെങ്കിൽ പരാജയം വരുന്നത്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മളായതുകൊണ്ട് തന്നെ ഈ യാത്രയുടെ ആസൂത്രണം എന്നുള്ളത് ഏതൊരു കാര്യത്തെയും സംബന്ധിച്ചിടത്തോളം വലിയ വിജയമുള്ള കാര്യമാണ്. നന്നായി ആസൂത്രണം ചെയ്ത് എന്ത് യാത്ര ചെയ്താലും അത് നല്ല വിജയമായിരിക്കും. എങ്ങനെ പോകണം, എവിടെ പോകണം, ഏതാണ് ട്രാൻസ്പോർട്ടേഷൻ, എവിടെയാണ് തങ്ങുന്നത്, ആരെയാണ് വിളിക്കേണ്ടത്, എവിടെയാണ് താമസിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുമായി സ്ഥലം കാണേണ്ടത്, അങ്ങനെ മുഴുവൻ കാര്യങ്ങളും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ക്രോഡീകരിച്ച് നോട്ട്ബുക്കിലൊക്കെ എഴുതി കൃത്യമായിട്ട് തീരുമാനിച്ച് യാത്ര പുറപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ഒരുപാട് പേരെ കാണാം. നിങ്ങളെ ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് പേരെ കണ്ട് സജഷൻ വാങ്ങിക്കാം. യൂട്യൂബ് ചാനലിൽ പോയി നിങ്ങൾക്ക് ആരുടെ യാത്ര വിവരണങ്ങൾ നോക്കാം, മറ്റുള്ള യാത്ര ചെയ്തവരെ കോണ്ടാക്ട് ചെയ്ത് എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് നോക്കാം, ലോക്കൽസിനുമായിട്ട് ബന്ധപ്പെടാം. അങ്ങനെ ഒരു യാത്ര ചെയ്യുന്നതിന് മുമ്പ് പലതും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ യാത്ര സംഭവം സെറ്റായിരിക്കും. ആ സെറ്റാവണമെങ്കിലാണ് ഈ ആസൂത്രണം വരുന്നത്. ഈ ആസൂത്രണത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്കതൊക്കെ വ്യക്തമായിട്ട് പറയാം. അതുവരെ ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.